നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ്. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട ആദ്യത്തെ കാഴ്ച വളരെയധികം സന്തോഷമുളവാക്കുന്ന ഒന്നാണ്. പത്തനാപുരത്തെ ഗാന്ധിഭവൻ സന്ദർശിച്ചപ്പോൾ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി എം പിക്ക് ജയലക്ഷ്മി എന്ന കുട്ടി സമ്മാനിച്ച പേരയ്ക്കാത്തൈ പ്രധാനമന്ത്രിക്ക് നൽകിയ വാർത്തയാണത്. വാഗ്ദാനം ചെയ്തതുപോലെ താൻ പേരയ്ക്കാത്തൈ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു എന്ന് ഫേസ്ബുക്കിലൂടെയാണ് ജയലക്ഷ്മിയെ സുരേഷ് ഗോപി അറിയിച്ചത്. നരേന്ദ്രമോദിക്ക് തൈ കൈമാറുന്ന ചിത്രവും സുരേഷ് ഗോപി പങ്കുവച്ചിട്ടുണ്ട്. പത്തനാപുരത്തുള്ള ഒരു കുഞ്ഞിന്റെ തൈ എന്റെ മുറ്റത്ത് വളരുന്നു എന്നൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നതും നാളെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് ചിത്രത്തിലെ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ജയലക്ഷ്മിയുടെ ആഗ്രഹം സാധിച്ചു നൽകിയ സുരേഷ് ഗോപിയുടെ പ്രവൃത്തിക്ക് കൈയടിക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ. ഈ വിശേഷം അടുത്ത മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പങ്കുവയ്ക്കുമെന്നാണ് ഓട്ടപ്രദർശനം കരുതുന്നത്. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ മൊബൈൽ ഫോൺ മോഷ്ടിച്ചുവെന്നാരോപിച്ച് പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ പരസ്യ വിചാരണ നടത്തിയ സംഭവത്തിൽ പട്ടികജാതി കമ്മീഷൻ ഇടപെടുന്നു എന്ന വാർത്തയാണ്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരസ്യ വിചാരണയ്ക്ക് വിധേയനായ ജയചന്ദ്രൻ മനുഷ്യാവകാശ കമ്മീഷനും പട്ടികജാതി കമ്മീഷനും പരാതി നൽകിയിരുന്നു. ഈ പരാതിയിന്മേൽ അന്വേഷിച്ച് 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് കമ്മീഷൻ ഡി ജി പിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓട്ടപ്രദർശനം കണ്ട അടുത്ത വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, അസമിലെ നാഷണൽ പാർക്കിന്റെ പേരിൽ നിന്ന് രാജീവ് ഗാന്ധിയെ ഒഴിവാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നതാണ്. രാജീവ് ഗാന്ധി ഒറാങ് നാഷണൽ പാർക്കിന്റെ പേര് ഒറാങ് നാഷണൽ പാർക്ക് എന്നു മാത്രമാക്കി മാറ്റാനുള്ള തീരുമാനം അസം മന്ത്രിസഭ പാസാക്കുകയുണ്ടായി. ഇന്ത്യയിൽ ബംഗാൾ കടുവകളുടെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ഈ ഒറാങ് നാഷണൽ പാർക്ക്. 2005 ഓഗസ്റ്റിൽ തരുൺ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ പ്രാദേശിക എതിർപ്പുകൾ അവഗണിച്ചാണ് ഒറാങ് ദേശീയോദ്യാനത്തിന് രാജീവ് ഗാന്ധിയുടെ പേര് നൽകിയത്. പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് നിരവധി സംഘടനകൾ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. സംസ്ഥാനത്തെ ആദിവാസി വിഭാഗങ്ങളുടെയും തേയില തൊഴിലാളികളുടെയും ആവശ്യം കൂടി പരിഗണിച്ചാണ് പേര് മാറ്റിയതെന്ന് സർക്കാർ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള തെളിവുകളുമായി മുൻമന്ത്രി കെ ടി ജലീൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തിയെന്ന വാർത്തയാണ്. എആർ നഗർ സഹകരണ ബാങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്കും മകനും കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന് നേരത്തെ ജലീൽ ആരോപിച്ചിരുന്നു. താൻ ഉയർത്തിയ ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകളുമായിട്ടാണ് ജലീൽ ഇ ഡി ഓഫീസിലെത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. വ്യാഴാഴ്ച രാവിലെ 10:45 ജലീൽ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലെത്തിയത്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിവിധ കേന്ദ്ര ഏജൻസികൾക്ക് നേരത്തെ തന്നെ ജലീൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ജലീലിനെ വിളിപ്പിച്ചതും. ഇനി സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ, 32,097 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18.41%. 188 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക, കരുതിയിരിക്കുക എന്നു തന്നെയാണ് എന്നത്തെയും പോലെ ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ശുഭരാത്രി.